നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. പി ബി ഫിൻടെക് ഇഷ്യൂ വിലയിൽ നിന്നും 44% ഉയർന്നു. പോളിസി ബസാറിന്റെയും പൈസ ബസാറിന്റെയും പ്രതി സ്ഥാപനമായ പി ബി ഫിൻടെക്കിന്റെ ഓഹരി വില ഇന്ന് 18% ഉയർന്നു. എൻ എസ് സിയിൽ 1418.40 രൂപ വരെയാണ് ഈ ഓഹരി ഉയർന്നത്. ഇഷ്യൂ വിലയിൽ നിന്നും 44% ഓഹരി വിലയിലുണ്ടായ മുന്നേറ്റം. 980 രൂപയായിരുന്നു ഈ ഓഹരിയുടെ ഇഷ്യൂ വില. ശക്തമായ മുന്നേറ്റത്തെ തുടർന്ന് വിപണി മൂല്യത്തിൽ മുന്നിൽ നിൽക്കുന്ന 100 കമ്പനികളുടെ പട്ടികയിൽ പി ബി ഫിൻടെക് ഇടം പിടിച്ചു. 60,000 കോടി രൂപയ്ക്ക് മുകളിലാണ് കമ്പനിയുടെ നിലവിലുള്ള വിപണി മൂല്യം. ക്യാപിറ്റൽ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് കമ്പനി പി ബി ഫിൻടെക്കിൻ്റെ 44,18,354 ഓഹരികൾ വാങ്ങിയതാണ് ഇന്ന് ഓഹരി വിലയിലെ മുന്നേറ്റത്തിന് വഴിവെച്ചത്. കമ്പനിയുടെ 0.76% ഓഹരികളാണ് ക്യാപിറ്റൽ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് വാങ്ങിയത്. ഇന്ത്യയിലെ ഡിജിറ്റൽ ഇൻഷുറൻസിൻ്റെ 93.4% കൈയാളുന്ന കമ്പനിയാണ് പോളിസി ബസാർ. ഓൺലൈൻ വഴിയുള്ള ഇൻഷുറൻസ് വിൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിപണി പങ്കാളിത്തം കണക്കാക്കിയിരിക്കുന്നത്. ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. ബാങ്ക്, ഫാർമ, മെറ്റൽ ഓഹരികളുടെ വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് നിഫ്റ്റി 18,000 പോയിന്റിന് താഴെ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തോടെ 17,999 സെൻസെക്സ് 396 പോയിന്റ് ഇടിഞ്ഞ് 60,322 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1496 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1639 ഓഹരികൾ ഇടിവ് നേരിട്ടു. 122 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ശ്രീ സിമെന്റ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഹിൻഡാൽകോ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, എസ് ബി ഐ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, ഹീറോ മോട്ടോഴ്സ്, ടെക് മഹീന്ദ്ര എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി പി ഒ സി ബാങ്ക് സൂചികൾ 2% ഇടിവ് നേരിട്ടു. ബാങ്ക്, എനർജി, ഫാർമ സൂചികൾ 1% വീതം നഷ്ടം രേഖപ്പെടുത്തി.